ഇവിടെ അതിഥി തൊഴിലാളികളാണ് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി ദേവോ ഭവ അതിഥികളെ പൂവിട്ട് പൂജിക്കും അവരുടെ കാലു നക്കും അവരെ കെട്ടിപ്പിടിക്കും അവർക്ക് ഫ്ലാറ്റ് പണിതു കൊടുക്കും അവർക്ക് ടിവി കൊടുക്കും അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കും അവർക്ക് വീട്ടിലേക്ക് പോകാൻ ഫ്രീ ആയി സൗകര്യം ഒരുക്കി കൊടുക്കും അവരെ ആളെക്കുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ട്രെയിൻ ഏർപ്പാടാക്കിയത് എന്ന് പറയും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഈ കൂട്ടത്തിൽ അൽഖൈദ ഭീകരന്മാർ വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ ഐഎസ് സാന്നിധ്യമുണ്ട് ഭീകര സാന്നിധ്യമുണ്ട് എന്ന് യു എൻ പറഞ്ഞിട്ടും ഇവരൊന്നും ഭീകരവാദികളല്ല അതിഥികളാണ് ഭീകരവാദികളെ പൂജിക്കാനുള്ള എല്ലാ പൂജാപാത്രങ്ങളും പൂവും പുഷ്പവും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിൽ അതാണ് സത്യം ഇങ്ങനെയല്ലേ കാര്യങ്ങൾ പോകുന്നത് ഈ പിടിയിലായവരൊക്കെ ഇവിടെ വലിയ വലിയ ഭീകര സ്ഫോടനങ്ങൾക്കാണ് പദ്ധതിയിട്ടത് ആളെ കൊല്ലുന്ന വലിയ വലിയ ഭീകര പ്രവർത്തനങ്ങൾക്കാണ് പദ്ധതിയിട്ടത് എന്നിട്ടും ഇവിടെ ഒരു ഭീകര വിരുദ്ധ സ്ക്വാഡുണ്ട് ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട് ഇവിടെ ഒന്നും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയുണ്ട് പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി ഈ ഒരു കഴിഞ്ഞ ദിവസം പിടിയിലായ അൽഖൈദ ഭീകരർ രാജ്യത്ത് വിവിധ മേഖലകളിൽ വൻ ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത് സ്ഫോടനങ്ങൾക്ക് മറ്റുമായി ഡൽഹിയിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കാൻ ഇവർ പദ്ധതിയിട്ടു ആക്രമണത്തിനായി ധനസമാഹരണം നടത്താൻ സംഘം ഡൽഹിയിലെത്തി കേരളത്തിൽ വന്നു പണപ്പിരിവ് നടത്തി വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം ഇന്നലെ അർദ്ധരാത്രി അതീവ രഹസ്യമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് ഇവന്മാർ പിടിയിലായത് ഇതിൽ മൊർഷഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ 10 വർഷത്തോളമായി എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ താമസിച്ചു വരികയായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ പക്കൽ നിന്ന് ജിഹാദി ലിറ്ററേച്ചർ മൂർച്ചയേറിയ ആയുധങ്ങൾ നാടൻ തോക്കുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് രാജ്യവിരുദ്ധ പ്രസംഗങ്ങളുടെയും മറ്റ് കോപ്പികൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു അറസ്റ്റിലായവരുടെ ചിത്രങ്ങൾ എന്നീ തന്നെയാണ് പുറത്തുവിട്ടത് തന്ത്രപ്രധാന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇവർ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായുള്ള സൂചനയുമുണ്ട് രഹസ്യാന്വേഷണ വിഭാഗവും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ സംഭവം ഇവിടെ നടന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള സീരിയസ്നെസ്സും ഇല്ലാതെ ഇവിടെ ഒരു ഭരണമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മാത്രം ഒരു സർക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിനു മുൻപ് എത്ര തടിയൻ്റെ ഇവിടെ നസീർ അബൂ താഹിർ എത്രയോ എത്രയോ ഭീകരന്മാർ കേരളത്തിൽ നിന്ന് പിടിയിലായിട്ടുണ്ട് എന്നിട്ടും എന്തെങ്കിലും ഒരു അന്വേഷണം നടത്താനോ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാനോ എന്തെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാനോ ഇവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡിന് പോലും കഴിഞ്ഞു അതിനും എൻ ഐ എ വേണ്ടി വന്നു ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സ്തുതി പാടുന്ന സർക്കാരുകളാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഈ അൽഖൈദ ഭീകരന്മാർ പിടിയിലായിട്ട് പോലും ഇവിടെ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല ഇവിടെ ജലീൽ വിഷയവും ഇവിടെ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ഇവിടെ ന്യായീകരണവും അല്ലെങ്കിൽ ഖുറാൻ വെച്ചുള്ള ന്യായീകരണവും ഒക്കെ തന്നെയാണ് ഇവിടെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയോ എന്തെങ്കിലും ഒരു കാര്യമോ ഇതിലുണ്ടായതായിട്ട് ഔദ്യോഗികമായി അറിവൊന്നുമില്ല ഇതിലൊന്നും ഇവിടുത്തെ സർക്കാരുകൾക്ക് യാതൊരു താല്പര്യവുമില്ല അവർക്ക് എങ്ങനെങ്കിലും പ്രീണനം നടത്തണം മത തീവ്രവാദികളും ജിഹാദികളുമായി കൂട്ടുകൂടണം അത് അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് കാലങ്ങളായി തന്നെ ഇപ്പോൾ വാർത്തകളും സൂചനകളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സർക്കാർ സംവിധാനങ്ങളിലെ ആരുടെയെങ്കിലും ഒത്താശയുടെയാണോ 10 വർഷമൊക്കെ ഇത്തരം ഭീകരവാദികളൊക്കെ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ അധികാരവർഗവും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ കരുതിയാൽ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നൊന്ന് മനസ്സിലാക്കുക ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഭീകരവാദത്തെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് എതിർക്കുമ്പോൾ അതിലൊന്നും പെടാതെ നമ്മൾ മാത്രം ഇവിടെ ഭീകരന്മാർക്ക് താവളം ഒരുക്കിക്കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനം ഇവിടെ നിലനിൽക്കുകയാണ് ഇവിടെ എല്ലാ അനുമതിയും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്തുതി പാടിക്കൊണ്ട് അതിഥി തൊഴിലാളികളാക്കിക്കൊണ്ട് ഈ അതിഥി തൊഴിലാളികളിൽ ബംഗ്ലാദേശിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അന്യരാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലെത്തി ഒറീസയിലും ബംഗാളിലും എത്തി അതുവഴി കേരളത്തിലേക്ക് വരുന്ന ഈ അതിഥി തൊഴിലാളികളിൽ എത്ര പേർ തീവ്രവാദികളാണ് എന്നുള്ള കാര്യം ഇവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോഴും ടി വി വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഇവർ എവിടെ നിന്നാണ് വരുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഈ നാട്ടിലെത്താൻ കഴിഞ്ഞത് എന്നൊന്ന് അന്വേഷിക്കേണ്ട പ്രാഥമികമായ ചുമതല ഇവിടെയുള്ള സർക്കാരുകൾക്ക് അത് അല്ലെങ്കിൽ പോലീസിന് ഇല്ലേ അതൊന്നും ചെയ്യാതെയാണ് ഇങ്ങനെ ഇവരെ പരിപോഷിപ്പിക്കുന്ന അറിഞ്ഞോ അറിയാതെ ഇത് ശരിയായ ഒരു രീതിയിലേക്കല്ല പോകുന്നത് ഇതിന് വലിയ വില നമ്മുടെ സംസ്ഥാനം കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്